അഭിമന്യ ദിവന്യാസ്യോസ് തിരുമേനി, ദുഃഖാർത്ഥരായിരിക്കുന്ന ജനങ്ങളെ, വൈദികരെ, മിനിഞ്ഞാന്ന് അന്തോണിയോസ് തിരുമേനി കാലം ചെയ്ത വാർത്തയറിഞ്ഞ് കല്ലിശ്ശേരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കണ്ട രംഗം ഒരിക്കലും മറക്കാനാവാത്ത രംഗമാണ്. ഈ അഭിമന്യ പിതാവിൻ്റെ കാൽപാദങ്ങളിൽ മലങ്കര സഭയിലെ വൈദികർ കണ്ണീർ കൊണ്ട് കുതിർക്കുകയാണ്. അലക്സ് അച്ഛനാണെങ്കിലും കുര്യാക്കോസ് അച്ഛനും, ഞാനാണെങ്കിൽ അലക്സ് അച്ഛനെ ഒന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അതാണ് അദ്ദേഹത്തിന് മലങ്കര സഭയുടെ വൈദികരുടെ ഹൃദയത്തിലുള്ള സ്ഥാനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പുതുപ്പാടിയിൽ നമ്മുടെ ആശ്രമവും നമ്മുടെ സ്കൂളും എല്ലാം സംഭാവന ചെയ്തത് മണമേൽ എം സി പോത്തനാണ്. മണമേൽ എം സി പോത്തൻ്റെ മകൻ ജോർജ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തിന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടത്തി വയ്യാതിരിക്കുകയാണ്. തിരുമേനിയുമായിട്ട് ഒരു പരിചയവുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന ഒരു തിരുമേനിയുണ്ട് മല്ലപ്പള്ളിയിൽ, എനിക്കൊന്ന് പോയി കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി കണ്ടത്. കുര്യാക്കോസ് അച്ഛനൊക്കെ ഓർക്കുന്നുണ്ടാകും. അതാണ് മലങ്കര സഭയിലെ വിശ്വാസികൾക്കുടെ മനസ്സിൽ ഈ പിതാവിനുള്ള സ്ഥാനം. അഭിമന്യ തിരുമേനിയെക്കുറിച്ച് പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ ശിഷ്യനായിരുന്ന, സ്നേഹിതനായിരുന്ന, സഹപാഠിയായിരുന്ന സി ടി ഈപ്പ അച്ഛൻ കൊടുത്ത ആ സ്ഥലമാണിത്. പുത്തൻകാവ് തിരുമേനിയുടെ അരുമ ശിഷ്യനാണ് മാത്യു സ്ഥിതിയൻ ബാവ. മാത്യു സ്ഥിതിയൻ ബാവയുടെ കബറിന് അടുത്താണ് അഭിമന്യ പിതാവിന് നമ്മൾ കബറിടം ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പുത്തൻകാവ് തിരുമേനി കാലം ചെയ്തതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വായിച്ച അപ്പോസ്തോല പ്രവൃത്തിയിലെ ഒരു വാചകങ്ങളുണ്ട്. അപ്പോസ്തോല പ്രവൃത്തി 20:33 മുതലുള്ള വാക്കുകൾ, ആരുടെയോ പൊന്നോ വെള്ളിയോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല, എൻ്റെ മുട്ടിന് ഈ കൈകളാൽ പ്രയത്നം ചെയ്തു, പ്രാപ്തിയില്ലാത്തവരെ ഞാൻ സഹായിച്ചു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന നല്ലതെന്ന് കർത്താവായ യേശു പറഞ്ഞത് ഓർക്കുക. ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ക്രൈസ്തവ ലോകത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിരുന്നു അഭിമന്യ അന്തോണിയോസ് തിരുമേനി. മൂന്നാല് ദിവസം മുമ്പ് എനിക്ക് കാണണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു, കാണാൻ ഒത്തില്ല, പക്ഷേ എവിടെ വന്ന് കണ്ടാലും ഞാൻ പോയി സംസാരിക്കുമായിരുന്നു. പിതാവേ, മലങ്കര സഭയിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എങ്കിലും ഈ സഭ തളയാതെ തകരാതെ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള പരിശുദ്ധ പിതാക്കന്മാരുടെ കണ്ണുനീരിലും പ്രാർത്ഥനയിലുമാണെന്ന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും മലങ്കര മക്കളുടെ മനസ്സിലെ വിങ്ങുന്ന ഓർമ്മയാണ്, മാതൃകയാണ്, ക്രൈസ്തവ ലോകത്തിന് മാതൃകയായിരുന്നു അന്തോണിയോസ് തിരുമേനി. അന്തോണിയോസ് തിരുമേനിയുടെ കാലം ചെയ്തപ്പോൾ ഞാൻ ആ കാലയിൽ തൊട്ട് വണങ്ങി, ഞാൻ ആ കല്ലിശ്ശേരി ഹോസ്പിറ്റലിൽ വെച്ച്. തീർച്ചയായിട്ടും നമ്മുടെ അച്ഛന്മാർ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുന്ന ഒരു കബറടക്ക ശുശ്രൂഷ ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് നമ്മുടെ വൈദികരുടെ ഹൃദയത്തിലുള്ള സ്ഥാനമാണ്. അഭിമന്യ പിതാവിൻ്റെ തൃപ്പാദങ്ങളിൽ ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. കെ പി സി സെക്രട്ടറി എന്ന നിലയിലും അതിനേക്കാളല്ല ഉപരിയായി മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരംഗമെന്ന നിലയിൽ വലിയ മൂല്യങ്ങൾക്കുടമയായ ആ പിതാവിൻ്റെ തൃപ്പാദങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.